അച്ഛ നല്ല അടിപൊളി ബൈക്കാണല്ലോ. അച്ഛൻ നിർബന്ധിച്ചാൽ ഞാനൊരു റൗണ്ട് ഓടിച്ചു വന്നിട്ട് കൃത്യമായ അഭിപ്രായം പറയാം. ഓ, ഏതായാലും ബൈക്ക് വാങ്ങിപ്പോയില്ലേ, മുഴുവൻ കാശും കൊടുത്തു. ഇനിയിപ്പോ എന്തായാലും അങ്ങ് സഹിക്കുക തന്നെ. എന്നാലും അച്ഛന് നിർബന്ധമാണെങ്കിൽ ഞാനൊരു റൗണ്ട് ഓടിച്ചിട്ട് വരാം. ഇല്ലടാ, എനിക്ക് അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല. എനിക്കുണ്ടല്ലോ. എന്ത്? ഈ ബൈക്കിൽ ഒരു റൗണ്ട് അടിച്ചു വരണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടല്ലോ. അച്ഛൻ കീ എടുക്ക്. ടിന്റു വേണ്ട, ഞാൻ പറയുന്നത് കേൾക്ക്. നീ ഇത്രയും വലിയ ബൈക്ക് ഓടിക്കാനൊന്നും ആയിട്ടില്ല. വല്ലയിടത്ത് മറിഞ്ഞു വീണാ പിന്നെ അതും കൊണ്ട് ബുദ്ധിമുട്ടണം. വേണ്ട, ശരിയാവില്ല. എന്റെ അച്ഛാ, ഇതിലും വലിയ ബൈക്ക് ഞാൻ ഓടിച്ചിട്ടുള്ളവനാ. അച്ഛൻ കീ ഇങ്ങതാ. ദൈവമേ, ഇനി ഏത് ഹോസ്പിറ്റലിലാണാവോ ഇവനെ ഞാൻ അന്വേഷിക്കേണ്ടത്. വീട്ടുകാരെ വിവരമറിയിക്കണോ? അതിന് ഞാൻ ചത്തില്ലല്ലോ ചേച്ചി. ബന്ധുക്കളെ വിവരം അറിയിക്കാൻ ഒരു ഇഞ്ചക്ഷൻ വെക്കണം. പേടിക്കാനൊന്നുമില്ല, ഒരു ഉറുമ്പ് അരിക്കുന്നത് പോലേ ഉണ്ടാവൂ. എന്നാ പിന്നെ ഒരു ഉറുമ്പിനെ കൊണ്ട് കടിപ്പിച്ചാ പോരെ, വെറുതെ ഒരു സൂചി വേസ്റ്റ് ആക്കണോ? കൈയും കാലും ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിലും വായിലെ നാക്കിന് ഒരു കുറവും ഇല്ല. അയ്യോ, ഇതൊരു സെഡേഷൻ ആണ്, ഇപ്പൊ ഉറക്കം വരും. വേഗം ഉറങ്ങിക്കോ, ഞാൻ കുറച്ചു കഴിഞ്ഞ് വരാം. ഞാനിത് മൂന്നാമത്തെ തവണയാ വരുന്നത്. ഈ കുട്ടി എന്താ ഇഞ്ചക്ഷൻ വെച്ചിട്ട് ഉറങ്ങാത്തത്? എന്റെ സിസ്റ്റർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കൊണ്ടാ എനിക്ക് ഉറങ്ങാൻ പറ്റാത്തത്. സിസ്റ്ററെ കാണുമ്പോഴേ എനിക്ക് പേടിയാ. പ്ലീസ് ഗെറ്റ് ഔട്ട്. ദീപു, നമുക്ക് അന്താക്ഷരി കളിക്കാം. ഞാൻ പാടി തുടങ്ങാം. ഓപ്പൺ ഗൺ ഓഫ് സ്റ്റൈൽ തുടങ്ങി അവന്റെ ഒരു ഗണ്ണ സ്റ്റൈല്. എടാ, മലയാളം പാട്ട് പാടടാ. ചേ, മലയാളം? ഞാൻ മലയാളം ഒന്നും പാടാറില്ല, നിനക്കറിയില്ലേ. എടാ, ഗണ്ണ സ്റ്റൈൽ ഇംഗ്ലീഷ് അല്ല, കൊറിയനാ. കൊറിയൻ? ആ, കൊറിയനും ചൊറിയനൊക്കെ നിർത്തിക്കോ, സാറന്ന വരുന്നു. ചേ, പുള്ളി ലീവാണെന്നാണല്ലോ പറഞ്ഞു കേട്ടത്. അരമണിക്കൂർ അന്താക്ഷരി കളിക്കാൻ വിചാരിക്കുമ്പോഴാ അതും കളഞ്ഞു. നമുക്കിന്ന് വർഗസംഖ്യയെ കുറിച്ച് പഠിക്കാം. എന്താണ് ഈ വർഗസംഖ്യ? ടിന്റു പറ. വർഗം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഓരോ വർഗമുണ്ടല്ലോ. മനുഷ്യവർഗം, ജന്തുവർഗം എന്ന് പറയുന്നത് പോലെ സംഖ്യകൾക്കും ഒരു വർഗം. അതാണ് ഈ വർഗസംഖ്യ. അപ്പോ അതാണ് വർഗസംഖ്യ. നീ ആള് കൊള്ളാലോ. താങ്ക് യു സർ. എന്നാ കൊറച്ച് ഈസി ആയിട്ടൊരു കണക്ക് തരാം. മനക്കണക്കാ? മനക്കണക്കല്ല, എനിക്ക് മനപ്പാടമാ. 1 kg തേങ്ങ എടുക്കുക. ദൈവമേ, എന്നെ കൊണ്ടാവില്ല അത്രക്കൊന്നും ഒറ്റയ്ക്ക് എടുക്കാൻ. ഒരു തേങ്ങ തന്നെ കഷ്ടിച്ച് പൊക്കിയാലായി. എന്റെ അമ്മോ, നിന്നോട് പൊക്കാനല്ല പറഞ്ഞത്, കണക്കിലെ ചോദ്യമാ. ഒന്ന് പൂർത്തിയാക്കട്ടെ. 1 kg തേങ്ങയും 1 kg മുളകും 1 kg ഉപ്പും കൂട്ടിയാൽ എത്ര കിലോ കിട്ടും? 1 kg തേങ്ങ, 1 kg മുളക്, 1 kg ഉപ്പ്, ഇത് കൂട്ടിയാൽ. ആ പറ, നീ വല്യം എടുക്കാനാണല്ലോ. ഒന്ന് ആലോചിക്കട്ടെ. ആ, കിട്ടിപ്പോയി. പറ കേൾക്കട്ടെ. 3 kg ചമ്മന്തിയുടെ വലിയൊരുണ്ട കിട്ടും. ഈ ഇടയ്ക്കിടയ്ക്കുള്ള പരീക്ഷ കാരണം മനസ്സിനൊരു സ്വസ്ഥതയില്ല. അവന്മാർക്ക് ഇത് ഒരുമിച്ച് അവസാനം നടത്തിയാ പോരെ. മലയാളം ക്ലാസ് ആണെങ്കി ബോറടിച്ചിട്ട് എന്റെ അമ്മേ. മലയാളം എന്ന് കേട്ടാ തന്നെ പേടിയാവും. ശാർദൂല വിക്രീടതവും കാകളിയും എന്നൊക്കെ പറഞ്ഞ്. എനിക്ക് മലയാള ഗ്രാമർ ഭയങ്കര ഇഷ്ടമാ. ആണല്ലേ, നിനക്കങ്ങനെയാണല്ലോ, പണ്ടേ തലതിരുന്നല്ലേ. ഞാൻ പറഞ്ഞു തരാം മലയാളം ഗ്രാമർ. ഞാനൊരു ചോദ്യം അങ്ങ് ചോദിച്ചേക്കാം. ഈ വാചകത്തിൽ കർത്താവ് ആര്? രാജു പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ രാജു ആരാണെന്ന് മനസ്സിലാവും. രാജു ആരാ? ആന മണ്ടൻ. അല്ലാതെ ആരാ പഠിച്ചുകൊണ്ടിരിക്കുക? വെറുതെ അല്ല നിനക്ക് പരീക്ഷയ്ക്ക് ആനമുട്ട കിട്ടുന്നത്. നീ വലിയ വർത്താനാന്ന് പറയണ്ട ദീപു, കഴിഞ്ഞ പരീക്ഷയ്ക്ക് നീ എല്ലാത്തിനും പൊട്ടിയല്ലോ. ആ, ഇത്തവണ ഞാൻ ആകെ മാറി, ഭയങ്കര പഠിത്തമാ. കണ്ടില്ലേ, ഞാനാകെ പഠിച്ചു പഠിച്ചു ക്ഷീണിച്ചിരിക്കുക. ഭയങ്കരം തന്നെ. അല്ലേ ടിന്റു, അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. അവന് ഈ ഇടയായി ഭയങ്കര പഠിത്തമാ. അവന്റെ കണ്ണ് കണ്ടില്ലേ? ശരിയാ, പഠിച്ചു പഠിച്ചു കണ്ണ് രണ്ടും കുഴിഞ്ഞു കുഴിഞ്ഞു പോയി. സാരമില്ല, റിസൾട്ട് കാണുമ്പോ കുഴിഞ്ഞ കണ്ണ് താനേ തള്ളി പുറത്തേക്ക് വരും. ജസ്റ്റ് വെയിറ്റ്. ടിന്റു,
സമയം ഇതെത്രയാന്ന വിചാരം? നീ ട്യൂഷന് പോകുന്നില്ലേ? ദാ പോവാണമ്മേ, ഇന്ന് ഫീസ് കൊടുക്കണം. എനിക്ക് വയ്യ വല്ലവന്റെ വായിലിരിക്കുന്നത് കേക്കാൻ. ദാ കാശ്, ഇതുകൊണ്ട് വല്ല ഗുണമുണ്ടോടാ? പിന്നെ ഈ കാശ് കൊണ്ട് ട്യൂഷൻ മാഷിന് ഒരുപാട് ഗുണങ്ങളുണ്ടാവും. അങ്ങേറ്റ കാര്യമല്ല, നിന്റെ കാര്യമാ ചോദിച്ചത്. എനിക്ക് എന്ത് ഗുണം? പുള്ളി ഡിസ്കൗണ്ട് ഒന്നും തരില്ലമ്മേ. തന്നിരുന്നെങ്കി ഐസ്ക്രീം ഒക്കെ വാങ്ങാമായിരുന്നു. വല്ലാത്തൊരു നാവ് തന്നെ. ടിന്റു വേഗം ചെല്ല്. ആ പിന്നെ നിന്റെ ആ ഇല്ലി പൊട്ടിയ കുട എടുത്തോ, വഴിയിൽ ആ രാമുവിന്റെ അടുത്ത് കൊടുത്ത് ഇല്ലി മാറ്റി ഇടിച്ച് കൊണ്ടുവരണം. തൃശൂർ പൂരം അല്ലേ അമ്മേ വരുന്നത്? അന്ന് മാറ്റിയ പോരെ. തൃശൂർ പൂരമോ? ഒരു കുട നന്നാക്കാൻ എന്തിനാടാ തൃശൂർ പൂരത്തിന് പോകുന്നത്? അല്ല, തൃശൂർ പൂരത്തിന് കുടമാറ്റം ഉണ്ടെന്നാ ദീപു പറഞ്ഞേ. ഷോ, ഇവന്റെ ഒരു കാര്യം, വേഗം ചെല്ലടാ. ഇന്ന് രണ്ടുപേരെങ്കിലും ഉണ്ടല്ലോ, സമാധാനം. ഈ പിള്ളേരൊക്കെ എന്താണോ ക്ലാസ്സിൽ വരാത്തത്? പഠിപ്പിക്കലിന്റെ ഗുണം അല്ലാതെ എന്ത് പറയാൻ? ഡാ, അനാവശ്യം പറയുന്നു, എടുക്കടാ ഫീസ്. ഓ, അപ്പോഴേക്കും ഫീസ് ചോദിച്ചു കളഞ്ഞു. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ സാറേ. ഇന്നലെ നമ്മൾ കളേഴ്സിനെ കുറിച്ച് പഠിച്ചല്ലോ, ആ പാഠത്തിൽ വല്ല സംശയവും ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്കൊരു സംശയമുണ്ട്. അതെ സാറേ, ബ്ലാക്കും ഒരു കളറല്ലേ? അതെ. വൈറ്റ് മറ്റൊരു കളറല്ലേ? അതെല്ലോ, ബ്ലാക്കും വൈറ്റും വേറെ വേറെ കളറുകളാണ്. ആണല്ലോ, അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി എന്താ മാഷേ കളർ ടി വി ആവാത്തത്? നിന്റെ ഓരോ ഒടുക്കത്തെ സംശയങ്ങൾ. എടാ, മേലിൽ ഇത്തരം കുരുട്ട് സംശയങ്ങളായിട്ട് വന്നാലേ തല്ലി കാല് ഞാൻ ഒടിക്കും. ഹലോ, കസ്റ്റമേഴ്സിനോട് അല്പം മര്യാദയായിട്ട് പെരുമാറണം. ഇവിടെ വേറെയും ട്യൂഷൻ സെന്റർ ഉണ്ട്, മറക്കണ്ട. കുട്ടികളെ, ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. എന്താണ് സാർ? ഇന്ന് എന്റെ വിവാഹ വാർഷികമാണ്. എന്നിട്ട് അതിന്റെ യാതൊരു വിഷമവും സാറിന്റെ മുഖത്ത് കാണുന്നില്ലല്ലോ. ടിന്റു, മതി മോനെ, മതി, ഞാനൊന്നും പറഞ്ഞില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓ, സാറിന്റെ വർത്തമാനം കേട്ടാ തോന്നും നമ്മൾ ഇതുവരെ ക്ലാസ്സിൽ നിന്ന് പുറത്തു നിൽക്കുകയായിരുന്നു എന്ന്. എന്തിനാടാ പറയുന്നതിനെല്ലാം? കൗണ്ടർ അടിച്ച് വെറുതെ തല്ലു വാങ്ങി കൂട്ടുന്നത്. നീ ആരാ കൗണ്ടർ മണിയോ? നിനക്കൊന്നും മിണ്ടാതിരുന്നൂടെ. മിണ്ടാതിരിക്കാനോ? ഞാൻ ടിന്റുമോനാ, ടിന്റുമോൻ. എനിക്ക് എന്റെ പേരിനോട് നീതി പുലർത്തണ്ടേ? സൈലൻസ്. ഞാൻ പറയുന്ന ഒരു വാക്ക്, ആ വാക്കിന്റെ വിശദീകരണം നിങ്ങൾ പറയണം. കേട്ടല്ലോ, മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങാ വീണു, ഇതാണ് വാക്ക്. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ടിന്റു പറയൂ. ഒരു കുടുംബം അനാഥമായി സാറേ, അല്ലാതെ ഇതിനൊക്കെ എന്തു പറയാൻ. പക്ഷേ ആ നായ്ക്ക് വല്ല മാവിന്റെ ചോട്ടിലും ചെന്നിരുന്ന് മോങ്ങാമായിരുന്നു. അയ്യോ, നീ നിന്റെ തല അധികം വെയിൽ കൊള്ളിക്കല്ലേ, ബുദ്ധി ഉണങ്ങിപ്പോവും. ഇനി നമുക്ക് പൊതുവായിട്ടുള്ള ചില സംഗതികൾ പഠിക്കാം. കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളുടെ പേര് നിങ്ങൾ പറയണം. ദീപ് പറയൂ. തവള. ഗുഡ്, ഉത്തരം ശരിയാണ്. തവള കരയിലും വെള്ളത്തിലും ജീവിക്കും. ഇനി ടിന്റു പറയൂ. വേലായുധേട്ടൻ. വേലായുധേട്ടനോ? ചേ, വേലായുധേട്ടനല്ല, സി വേലായുധേട്ടൻ. എടാ ടിന്റു, ഒരു മനുഷ്യന് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ സാധ്യമല്ല. ആര് പറഞ്ഞു? കാലത്ത് മുതൽ വൈകിട്ട് വരെ വേലായുധേട്ടൻ കരയിലാ. പക്ഷേ വൈകിട്ട് 5 മണി മുതൽ രാത്രി വൈകും വരെ പുള്ളി നല്ല വെള്ളത്തിലാ. സത്യം. എടാ, ഈയിടെയായി നിന്റെ പഠിത്തം അത്ര ശരിയല്ലെന്നാ ഗോപിമാഷ് ഇന്നലെ എന്നോട് പറഞ്ഞത്. നേരാണോടാ, നിനക്ക് ഇംഗ്ലീഷും ഹിന്ദിയും ഒന്നും അറിയില്ലെന്നാ സാറ് പറയുന്നത്. അതൊക്കെ അങ്ങേരെ അസൂയെ കൊണ്ട് പറയുന്നതാ അച്ഛാ. പുള്ളിക്ക് ഹിന്ദിയും ഇംഗ്ലീഷും നന്നായിട്ട് അറിയാമല്ലോ. ഇപ്പൊ അത് അറിയാത്തവരെ കാണുമ്പോൾ സാറിന് അസൂയയാ. എന്തൊരു സാറാ ഇത്. അത് ശരി. എടാ, ഞാനൊരു കാര്യം പ്രത്യേകം പറയാം, നീ അതനുസരിച്ചേ പറ്റൂ. പഠിപ്പ് മതിയാക്കി പോയി കിടന്നുറങ്ങാനല്ലേ? ഞാൻ എപ്പോഴേ റെഡി. കൊന്നുകളെ ഞാൻ ഉറങ്ങാനല്ല, മറ്റൊരു കാര്യമാ എനിക്ക് നിന്നോട് പറയാനുള്ളത്. അതായത്, ഹിന്ദി ക്ലാസ്സിൽ മോനിന് ഹിന്ദി മാത്രമേ സംസാരിക്കാവൂ, ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇംഗ്ലീഷും. അത് ശരിയാവില്ല അച്ഛാ. അതെന്താടാ ശരിയാവാത്തത്? മര്യാദയ്ക്ക് പറയുന്നത് അനുസരിച്ചോണം. എടാ, അങ്ങനെ ചെയ്താലേ നിന്റെ ഭാഷാജ്ഞാനം വർദ്ധിക്കൂ. എന്ത് വർദ്ധിക്കുന്നത്? ഭാഷാജ്ഞാനം, ഭാഷാജ്ഞാനം. അതായിരുന്നോ എന്റെ അച്ഛാ? ഞാൻ അതിന് ശ്രമിച്ചതാ. ഹിന്ദി ക്ലാസ്സിൽ ഹിന്ദിയും ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇംഗ്ലീഷും.
പറഞ്ഞു നോക്കിയതാ. പക്ഷെ രണ്ട് സാറന്മാരും കാല് പിടിച്ച് പറഞ്ഞു, ടിൻഡു ദയവ് ചെയ്ത് നീ വാ തുറക്കരുതെന്ന്. അതോടെ നിർത്തിയതാ. നമ്മുടെ ഇംഗ്ലീഷും ഹിന്ദിയും ഒന്നും അവർക്ക് മനസ്സിലാവില്ലെന്നേ. നിന്റെ പൊട്ട ഹിന്ദിയും ഇംഗ്ലീഷും കേട്ടിട്ട് അവര് നിന്നെ കളിയാക്കിയതാ മോൻ. അതൊന്നും കാര്യമാക്കണ്ട മോൻ, അച്ഛൻ പറയുന്നത് പോലെ കേട്ടാ മതി. നാളെ മുതൽ അതാത് ക്ലാസ്സിൽ അതാത് ഭാഷ, ഓക്കെ? അപ്പൊ അച്ഛാ, എനിക്കൊരു സംശയം, ഫിസിക്സ് ക്ലാസ്സിൽ ഏത് ഭാഷയാ സംസാരിക്കേണ്ടത്? ഇതാടാ നിന്റെ കുഴപ്പം. എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞ അപ്പൊ തുടങ്ങും. നീ നിന്റെ ക്ലാസ്സിലെ ഡുണ്ടുമൂളെ നോക്ക്, എന്തൊരു സ്മാർട്ടാണ് അവൾ. പിന്നെ പരീക്ഷക്ക് അവൾ എഴുതിയത് നോക്കി എഴുതിയിട്ടാ ഞാൻ അല്ലാത്ത